ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് കേക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡും കൂടിയിട്ടാണ്. അതായത് വിപ്പിംഗ് ക്രീം നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ സ്ക്രേപ്പേഴ്സൊക്കെ വെച്ച് ചെയ്യില്ല, അങ്ങനെ ചെയ്യാതെ നോസിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. കേക്ക് ഫുള്ളായിട്ട് നോസിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാർ നോസിലാണ് ഇത്. ഇങ്ങനെ എഡ്ജ് ഇങ്ങനെ ബെൻഡുള്ള ടൈപ്പാണ്. അതണ്ടില്ലേ, റോസെറ്റൊക്കെ നമ്മൾ വരക്കാൻ യൂസ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടിയും അടുപ്പിച്ചിട്ടുള്ള ഒരു എഡ്ജാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് M853 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് 1.5 kg വരുന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അത് നമ്മൾ 9 inch ചെയ്തേക്കുന്നതാണ്. ബേസ് എടുത്തേക്കുന്നത് 12 inch ആണ്. കാരണം നമ്മൾ ഫുള്ള് നോസിൽ വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ കുറച്ച് സ്പേസ് നമ്മളെ കേക്കിൻ്റെ ബേസിൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 12 inch ബേസ് എടുത്തത്. കേക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഈ നോസിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ താഴ്ന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ഫോഴ്സിൽ തന്നെ നേരെ കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ മുറിഞ്ഞു പോകും. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു നീറ്റ്നെസ് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്രസ് ചെയ്യുന്ന ആ ഒരു അതേ പോലെ തന്നെ ആ ഒരു അവസാനിപ്പിക്കുന്ന ഭാഗവും അതേപോലെ തന്നെ കൊണ്ട് നിർത്തണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ തന്നെ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുക. നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ കേക്കിൻ്റെ ഉൾഭാഗം കാണും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ നീറ്റായിട്ടിരിക്കും. പിന്നെ ഒരുപാട് ക്രീം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ തിന്നായിട്ടാണ് ക്രം കോട്ട് കൊടുത്തേക്കണത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡിസൈൻ തന്നെ കേക്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ കേക്കിൽ അവസാനിക്കുന്ന ഭാഗം വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. എന്നാലും നമ്മളിങ്ങനെ മേലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊണ്ടുപോയാൽ മതിട്ട്. നമ്മൾ ചെയ്തതിൻ്റെ മേലെ കൂടെ തന്നെ ചിലപ്പോൾ ഡിസൈനിങ് വരും. അവസാനിക്കുന്ന ഭാഗം ചിലപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ താഴ്ന്നിങ്ങനെ വരച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഭാഗത്തിന് പ്രസ് ചെയ്ത് തന്നെ കൊടുക്കുക കേട്ടോ. ഒരുപാട് മേലേക്ക് കൊണ്ടുപോണ്ട. അപ്പോൾ പല ഒരു സൈസ് പോലെ ഇരിക്കും. അപ്പോൾ ഇതാ ഇതേപോലെ അവസാനിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനിപ്പിച്ച ഭാഗത്ത് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിന് നമ്മൾ സാധാരണ പെറ്റൽ നോസിലുണ്ടല്ലോ, അതേപോലെ തന്നെ വരച്ച് അതുകൊണ്ട് തന്നെ വരച്ച് കൊടുക്കണം കേട്ടോ. 128 ആണ് ഈ ഒരു പെറ്റൽ നോസിലിൻ്റെ നമ്പർ വരുന്നത്. അപ്പോൾ ഫ്ലവറൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട് വീഡിയോസ് ഇതിന് മുൻപൊക്കെ. അതും ഈസി ആയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ അതാ ഫ്ലവറിനേൽ വെച്ചിട്ട് എഡ്ജും രണ്ട് തിക്നെസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തിന്നായിട്ടുള്ള ഭാഗം വേണം പെറ്റലിൻ്റെ എഡ്ജിൽ വരാൻ. എന്നാൽ ആ എതിളുകളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. ആ ഒരു ഇത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതേപോലെ ഒരു ആർച്ച് ഷേപ്പിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. എന്നിട്ടത് കേക്കിൽ തന്നെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ആ ഫോർക്ക് വെച്ചിട്ട് അങ്ങനും ഈസി ആയിട്ട് നമുക്ക് അതിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ടോപ്പിൽ ഇങ്ങനെ ഒരു ബൊക്കെ പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഫ്ലവർ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെറിയൊരു ലീഫ് പോലെ അതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഫുള്ള് ഞാൻ യെല്ലോ കളറാണ് കൊടുത്തേക്കണത് കേട്ടോ. ക്രീം ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലിരിക്കണത്, യെല്ലോ ജെൽ കളറ് കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടും. അതിനുശേഷം ആ ഒരു ക്രീമിൽക്ക് തന്നെ ഗ്രീൻ കളർ ആഡ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോവും അതേപോലെ ഗ്രീനും മിക്സ് ചെയ്യുമ്പോഴൊരു ഗ്രീൻ കളർ കിട്ടുമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളിതിന് ഗ്രീൻ കളർ ലീഫ് കൊടുക്കുന്നത്. അപ്പോൾ ലീഫ് കൊടുക്കാനായിട്ട് നോസിലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ എഡ്ജൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ജസ്റ്റ് ഇങ്ങനെ ലീഫ് പോലെ കൊടുക്കണം കേട്ടോ. ഒരുപാട് ഡാർക്ക് വേണ്ട, ലൈറ്റ് തന്നെ ആയിരിക്കും ഇതിന് ഭംഗി ഉണ്ടാവുക, അതുകൊണ്ടാണ് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുണ്ട്, ഇനി ജസ്റ്റ് പേര് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. കേക്കിൻ്റെ ഫോണ്ടൻറ്റിൽ എഡിബിൾ പെൻ വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജെൽ കളർ ഉണ്ടല്ലോ ബ്ലാക്ക്, അതൊരു ബ്രഷ് വെച്ചിട്ട് എഴുതിയാലും മതി, അങ്ങനെ ആയാലും എഴുതാം, പെൻ തന്നെ മേടിക്കണം എന്നില്ല. ഇത് കേക്ക് ഫിനിഷിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.